ഗതാഗതമന്ത്രി നഷ്ടമെന്ന് പറഞ്ഞ ഇലക്ട്രിക് ബസ്സുകളുടെ സിറ്റി സർക്കുലർ സർവീസ് അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ? അതോ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? എന്തായാലും നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന ഒരു ഇലക്ട്രിക് ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഇത് സർക്കുലർ സർവീസായിട്ടാണ് സർവീസ് നടത്തിയിരുന്നത്. അതായത് ഒരു ബസ്സിൽ കയറി അത് കറങ്ങി, അതായത് തിരുവനന്തപുരം പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് കയറിയാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വഴി PMG വഴി തിരിച്ച് പേരൂർക്കട ഡിപ്പോയിലെത്താം. അത് 10 രൂപയ്ക്ക് തന്നെ എത്താം എന്നുള്ളതായിരുന്നു ഈ സർക്കുലർ സർവീസിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ 30 രൂപ ടിക്കറ്റ് എടുത്ത് ഏത് സർക്കുലർ സർവീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കയറാം എന്നുള്ളൊരു ഗുണവും ഉണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ പതിയെ മാറ്റം വരികയാണ് ഈ ഇലക്ട്രിക് ബസ്. അത് സർക്കുലർ സർവീസിൻ്റെ ഭാഗമല്ല, അത് പോയിന്റ് സർവീസായി മാറിയിരിക്കുന്നു. ഇത് പോയിന്റാണ്. സർക്കുലർ സാധാരണ പോലെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. സാധാരണ ഒരു 4 വണ്ടിയാണ് ഒരു റൂട്ടിലുണ്ടാവുക. ഒരു 15 ഗ്യാപ്പ് വിട്ടിട്ട് 15 മിനിറ്റ് ഗ്യാപ്പിൽ അത് സർക്കുലർ ഇപ്പോൾ 2 എണ്ണമായിട്ട് ചുരുക്കി. അതാണെങ്കിൽ ഒരു 20 കിലോമീറ്ററിനടുത്ത് നമ്മൾ സർക്കിൾ അടിക്കുന്നതാണ്. മെഡിക്കൽ കോളേജ് എന്നിട്ട് പാളയം നന്ദം കൂടി വീണ്ടും പേരൂക്കടയ്ക്ക് വരും. പേരൂക്കടയിൽ നിന്ന് കയറി പേരൂക്കട വരെ ഇറങ്ങാൻ 10 രൂപയാണ്. ഇപ്പം പേരൂക്കട നിന്ന് മെഡിക്കൽ കോളേജ് വരാനും 10 രൂപ. തിരുവനന്തപുരം നഗരത്തിലെ 4 ഡിപ്പോകളിൽ സർക്കുലർ സർവീസായി നടത്തിയിരുന്ന 17 ബസ്സുകൾ ഇനി മുതൽ സിറ്റി പോയിന്റ് ബസ്സായി ഓടും. അതായത് നേരത്തെ പോയിരുന്നത് പോലെ ഒരു സ്ഥലത്തു നിന്ന് ആരംഭിച്ച് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ആളുകളെ കയറ്റിപ്പോകുന്ന ഒരേ ടിക്കറ്റ് നിരക്ക്, 10 രൂപ ടിക്കറ്റ് നിരക്കിൽ അതേ സ്ഥലത്ത് തിരിച്ചെത്താൻ കഴിയില്ല. ടിക്കറ്റ് നിരക്ക് 10 രൂപ മുതൽ 20 രൂപ വരെ ഉയരും. കഴിഞ്ഞ ദിവസം വരെ ഇത്തരമൊരു പരിഷ്കാരം ഉണ്ടായിരുന്നില്ല. അതിൽ ചില മാറ്റങ്ങളുണ്ട്. സ്വാഭാവികമായി അത് ജനങ്ങളെയും ബാധിക്കുന്നുണ്ട്. 10 രൂപ ആയതുകൊണ്ട് എപ്പോഴും പോകണം. ഇതിൽ തന്നെ പോയിട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പാളയം പിന്നെ നന്ദം കോട് പോയി തിരിച്ച് പേരുകട വരും. പക്ഷേ ഇതിപ്പം ഇത് ആ സർക്കുലർ അല്ല. പഴയതായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് PMG ഇറങ്ങാനായിട്ട് വേറെ ഒരു ടിക്കറ്റ് എടുക്കണ്ട. ഈ ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി അവിടെ ഇറങ്ങാം. അപ്പോൾ സർക്കുലർ ബസ്സാണെന്ന് വിചാരിച്ച് കയറിയാണ്. അപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത് മെഡിക്കൽ കോളേജ് വരെ പോകത്തുള്ളൂ. 10 രൂപയ്ക്കും പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. സർക്കുലർ സർവീസ് എന്നുള്ളത് പൂർണ്ണ അർത്ഥത്തിൽ സർക്കുലർ സർവീസ് അല്ലാതായി മാറിയിരിക്കുന്നു. പോയിന്റ് സർവീസായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന അത്തരത്തിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു 10 രൂപ ടിക്കറ്റിൽ. ഒപ്പം 30 രൂപ ടിക്കറ്റ് എടുത്താൽ ഒരു ദിവസം മുഴുവൻ ഏത് സർക്കുലർ സർവീസിൽ വേണമെങ്കിലും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം ഇനി ഈ പോയിന്റ് ബസ്സുകളിൽ ലഭിക്കില്ല. അതിന് പകരം ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യേണ്ടി വരും. ഒപ്പം ദൂരം കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ മാറ്റവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും നഷ്ടമുള്ള റൂട്ടുകളാണ് താൽക്കാലികമായി ഇത്തരം ക്രമീകരണത്തിലേക്ക് മാറിയിരിക്കുന്നത്. അതിനുശേഷം മറ്റു റൂട്ടുകൾ, അതായത് 30 രൂപ ടിക്കറ്റ് അടക്കം മാറ്റണമെന്നുള്ള അഭിപ്രായം മന്ത്രിക്കടക്കമുണ്ട്. അതിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും.